കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മധുരം നിൻ്റെ ജീവിതം എന്നൊരു പുസ്തകമുണ്ട്. മറിയത്തെക്കുറിച്ചുള്ള പുസ്തകമാണ്. ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന പുസ്തകം നമുക്ക് സമ്മാനിച്ച കെ പി അപ്പനാണ് ഇതിൻ്റെ ഓതർ. ഇതിൻ്റെ മുഖവരിയിൽ കെ പി അപ്പൻ പറയുന്നു, ഒരു ക്രിസ്മസ് ദിനത്തിലാണ് ഗിൽബർട്ട് അച്ഛൻ എനിക്കൊരു ബൈബിൾ സമ്മാനിച്ചത്. അന്ന് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. കുട്ടികളെല്ലാവരും ഗിൽബർട്ട് അച്ഛന് ബിസ്ക്കറ്റ് അച്ഛനെന്നാണ് വിളിച്ചിരുന്നത്. കാരണം എപ്പോഴും അദ്ദേഹം പോക്കലിൽ ബിസ്ക്കറ്റ് കൊണ്ടു നടക്കും, കണ്ടുമുട്ടുന്നവർക്കൊക്കെ ബിസ്ക്കറ്റ് കൊടുക്കും. അദ്ദേഹത്തിനൊരു ദീർഘദർശിയുടെ മുഖമായിരുന്നു. കട്ടിയുള്ള കണ്ണടയ്ക്ക് പിന്നിൽ പാതി അടഞ്ഞ കണ്ണുകളായിരുന്നു. അതിൽ പാതി തുറന്ന കണ്ണുകൾ ജീവിതയാഥാർത്ഥ്യങ്ങളിലേക്കും, പാതി തുറക്കാത്ത കണ്ണുകൾ അത് ക്രിസ്തുവിൻ്റെ കാലത്തും കാനാൻ രാജ്യത്തുമാണെന്ന് ഞാൻ കൗതുകത്തോടെ വിചാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കറുത്ത ചുണ്ടുകൾക്കിടയിലൂടെ ഒഴുകി വന്നത് ബൈബിളിലെ ഏറ്റവും മനോഹരങ്ങളായ പദങ്ങളായിരുന്നു. കത്തി ജ്വലിക്കുന്നൊരു വിളക്കായിരുന്നു ഗിൽബർട്ടച്ചനെന്ന് ഇന്നത്തെ ഗോസ്പലിൻ്റെ ഭാഷയിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ബൈബിളിൻ്റെ വട്ടത്തിലേക്ക് കെ പി അപ്പനെ കൊണ്ടുവന്നത് ഈ ഗിൽബർട്ടച്ചനാണ്. ഇന്നത്തെ ഗോസ്പലിൽ യോഹന്നാനെക്കുറിച്ച് ക്രിസ്തു പറയുന്ന വാക്കാണ് അവൻ കത്തി ജ്വലിക്കുന്ന വിളക്കായിരുന്നു. നമ്മളെല്ലാവരും തന്നെ വിളക്കാണ്. നമുക്ക് കത്തി ജ്വലിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ കത്തി ജ്വലിക്കാറുണ്ടെന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ കത്തി ജ്വലിക്കാൻ എന്ത് ചെയ്യണം? യോഹന്നാൻ ചെയ്ത പോലെ നമ്മൾ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മതി. നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മൾ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. നമ്മുടെ വട്ടത്തിൽ എത്ര പേര് ക്രിസ്തുവിനെ കാണുന്നുണ്ട്? എത്ര പേര് ബൈബിളിനെ കാണുന്നുണ്ട്?